സിആർ നീലകണ്ഠൻ പറഞ്ഞപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയതിലക് അദ്ദേഹം എന്തിന് ഈ ഉത്തരവിറക്കി, അത് അതിലെന്താണ് അതിന് പിന്നിലുള്ളതെന്ന് ചോദിച്ചു. പക്ഷേ അന്നത്തെ റവന്യൂ മന്ത്രിയായ ഇ ചന്ദ്രശേഖരനും ഈ ഉത്തരവിനെക്കുറിച്ച് ബോധ്യമുള്ളയാളാണ്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ ഉത്തരവിനൊരു അപാകതയും ഇല്ല, അത് കർഷകർക്ക് വേണ്ടിയുള്ള ഒരു ഉത്തരവായിരുന്നു. കർഷകർ വർഷങ്ങളോളമായി കർഷകരും കർഷക സംഘടനകളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അവർക്ക് സ്വന്തം ഭൂമിയിലെ മരം വെട്ടണം പല ആവശ്യങ്ങൾക്കും വേണ്ടി, അത് വിവാഹ ആവശ്യങ്ങൾക്ക് ഉണ്ടാകാം, കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അത് കർഷക സംഘടനകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് പ്രകാരമാണ് ഇങ്ങനെയൊരു ഉത്തരവിറക്കിയത് എന്നാണ്. പക്ഷേ അത് വ്യാപകമായി ദുരുപയോഗം ചെയ്തു, അത് അന്വേഷിക്കുന്നുണ്ട്, അതിൻ്റെ അന്വേഷണ ഘട്ടത്തിലാണ് ഇപ്പോഴെന്നാണ്. ഇത് എത്രമാത്രം നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയും ഈ ഉത്തരവ് വായിച്ചു നോക്കുമ്പോൾ? അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം ചെയ്ത് ലാഭമുണ്ടാക്കാൻ സാധ്യതയില്ല എന്ന രീതിയിൽ സത്യസന്ധമായി ഉണ്ടാക്കിയ ഒരു ഉത്തരവാണോ ഇത്, അതോ പഴുതുകൾ ഉള്ള ഉത്തരവായിരുന്നോ? രണ്ടായിരത്തി അഞ്ചിലെ കെ എം മാണിയുടെ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞില്ല, ലെജിസ്ലേഷൻ്റെ സെക്ഷൻ 5, 6 ഒക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഈ ലെജിസ്ലേഷൻ പ്രകാരം ആദ്യമായി ഇങ്ങനെ കട്ട് ആൻഡ് റിമൂവ് ചെയ്യാൻ പെർമിറ്റ് ചെയ്തു എന്നാണ് പ്രകാശ് മാസ്റ്റർ പറഞ്ഞത്. അപ്പോൾ അതിൽ പെർമിറ്റ് ചെയ്യപ്പെടുമെങ്കിൽ പിന്നെ 2017ലും 2020ലും ഉത്തരവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അതിൽ പെർമിറ്റ് ചെയ്യപ്പെട്ടതല്ലേ. അതോ 2020 ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? നിയമം ഉണ്ടാക്കിയ മാണി സാറിൻ്റെ മകൻ നിങ്ങളോട് ഒന്ന് കൂടിയതാണോ ഉത്തരവിൻ്റെ പ്രത്യേകത? ആ ഡെഡ്വെയിറ്റിൻ്റെ പ്രത്യേകത എന്താ? 100 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങളത് പിൻവലിക്കുകയും ചെയ്തു. എന്തിനാ പിൻവലിച്ചത്? എന്തിനാ ഉത്തരവ് ഇറക്കിയത്? എന്തിനാ പിൻവലിച്ചത്? അപ്പോൾ നമ്മളിങ്ങനെ ഇരുട്ടാക്കാൻ തോന്നുന്നു, ഇരുട്ടാക്കി കാണാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, കാരണം മുൻ നിയമങ്ങൾ പ്രകാരം നിങ്ങൾക്കിത് കട്ട് ആൻഡ് റിമൂവ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഇത് കട്ട് ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ട് എന്ന് തോന്നുന്നത് ഈ 2020 ഒക്ടോബർ 24 മുമ്പുള്ള ഉത്തരവുകൾ നോക്കിയാൽ, ആ ഉത്തരവുകളിൽ മന്ത്രിയുടെ താല്പര്യം അതിനകത്ത് എക്സ്പ്രസ്ഡ് ആണ്. മന്ത്രിയുടെ താല്പര്യം എക്സ്പ്രസ്ഡ് ആകുകയും സ്റ്റാറ്റ്യൂട്ടുകളിൽ പെർമിസിബിൾ അല്ലാത്തൊരു കാര്യം ഒരു ഗവൺമെൻറ് ഉത്തരവിലൂടെ നടപ്പാക്കുന്നു. ആ ഗവൺമെൻറ് ഉത്തരവ് നടപ്പാക്കുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, അമെൻമെൻറ്റിന് വേണ്ടി മുന്നോട്ട് പോയാണ് കഴിഞ്ഞാൽ ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇവർക്ക് അവിടെ പോയാൽ ഇത് നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇതെങ്ങനെയും നടപ്പാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇറക്കിയ ഉത്തരവാണ് നിയമം. ഇപ്പോൾ നമ്മൾ ആ 2005 ആക്ടിൻ്റെ സെക്ഷൻ 5 വായിച്ചാൽ അതിൻ്റെ പ്രൊവൈസോ എടുത്ത് മാത്രം വായിച്ചാൽ മതി. പ്രൊവൈസോ വായിച്ചാൽ തന്നെ ഇത് പെർമിസിബിൾ അല്ല, ഇവർ പറഞ്ഞ ഉത്തരവ് പെർമിസിബിൾ അല്ല എന്ന് 2005 ആക്ടിൻ്റെ നിങ്ങളിപ്പോൾ വായിച്ച പ്രൊവിഷന് ശേഷമുള്ള പ്രൊവൈസോ വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതൊന്നും പെർമിസിബിൾ അല്ല, പ്രൊവൈഡഡ് ദാറ്റ് ദി പ്രൊവിഷൻസ് ഓഫ് ദി സബ്സെക്ഷൻ ഷാൽ നോട്ട് അപ്ലൈ ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു പറയുന്നത്. അതിനകത്ത് കേരള പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ട് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ സാധിക്കില്ല, സാധിക്കില്ലെങ്കിലും അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് ഒരു ഉത്തരവിറക്കുകയാണ്. ആ ഉത്തരവിറക്കിയിട്ട് ഇപ്പോൾ ഞാൻ പറയാം, ഏതായാലും ഒരു കാര്യം നന്നായി എനിക്ക്. പിന്നെ ഞാൻ ഒരു പിന്നെ UDFൻ്റെ അഭിഭാഷക സംഘടനയുടെ പ്രതിനിധി കൂടിയാണ്, ഞാൻ പറയുകയാണ് ഈ മന്ത്രിമാരെ എല്ലാം മാറ്റിയത് നന്നായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ മന്ത്രിമാരാകുമ്പോൾ ഇനിയിപ്പോൾ ഈ പുതിയ മന്ത്രിമാർ ഇതേ മന്ത്രിമാർ തന്നെ തുടർന്നിരുന്നെങ്കിൽ ഇപ്പോൾ രാജിവെക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടാൽ, അപ്പോൾ ഞാൻ ഈ മന്ത്രിമാർ ഓരോരുത്തരും ഇപ്പോൾ 2 മന്ത്രിമാരിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. 3-ാമത്തെ നിലവിലുള്ള മന്ത്രി ആളെ ട്രാൻസ്ഫർ ചെയ്യുന്ന പണിയും കൂടെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത് നിയമപരമായി ഒരു തരത്തിലും നിലനിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ പറയുകയാണ്. അവസാനത്തെ ഈ പറഞ്ഞ പോലെ സ്ലോട്ടർ കട്ടിങ്ങിലേക്കുള്ള സമയമായിരുന്നു 2020, ഈ പറഞ്ഞ ഒക്ടോബർ മാസം എന്നൊക്കെ പറയുമ്പോഴത്തേന് തിരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സമയങ്ങളാണ്. ആ സമയങ്ങളിൽ 100 ദിവസമൊക്കെ കൊടുത്തിട്ട് വെട്ടാവുന്ന മുഴുവൻ വെട്ടിയെടുത്തോണ്ട് പോയി, കോടിക്കണക്കിനോട് വെട്ടിയെടുത്തോണ്ട് പോയി. ഇതെല്ലാം എടുത്തതിന് ശേഷം പിന്നെ വന്നിട്ട് ന്യായീകരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒരു ന്യായീകരണത്തിന് ഒരു സ്കോപ്പ് ഇല്ല. ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഒരു സമ്പത്താണ്, ഇതിനെ പ്രിസർവ് ചെയ്യുന്നതിന് ചില പർപ്പസ്. അതുകൂടാതെ മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോൾ 1964 ഭൂമി പതിവ് ചട്ടപ്രകാരം ഇപ്പോൾ ഈ അതനുസരിച്ചാണ് ഈ ഷെഡ്യൂൾഡ് മരങ്ങളുടെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഉത്തരവനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെട്ടാൻ പറ്റും എങ്കിൽ പോലും അത് 1964 ശേഷമുള്ളവയാണല്ലോ. പിന്നീട് പട്ടയം കിട്ടിയ ഭൂമിയിൽ നട്ട് നനച്ച് വളർത്തിയതും കിളിർത്ത് വന്നതുമായ അങ്ങനെയുള്ള വൃക്ഷങ്ങൾക്കാണല്ലോ. പക്ഷേ ഇപ്പോൾ വെട്ടിയിട്ടിരിക്കുന്ന മരങ്ങൾ അത് 100 വർഷവും 150 വർഷവും 200 വർഷവും പഴക്കമുള്ള മരങ്ങളാണ്. അതെങ്ങനെ സാധിച്ചു? അത് ഏത് ഈ ഉത്തരവിൻ്റെ ഏത് പഴുതനുസരിച്ച് അത് കിട്ടി? അല്ല, ഈ ട്രീ വാല്യൂ എന്ന് പറഞ്ഞ സാധനം ഒരു പട്ടയ ഇഷ്യൂ എന്ന സമയത്തും കളക്ട് ചെയ്തിട്ടില്ല എന്ന് ഗവൺമെൻറ് തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്.
ഒരു കാരണവശാലും അത് കളക്ട് ചെയ്തിട്ടില്ല. ഞാൻ മഞ്ജുഷിൻ്റെ ആ ഉത്തരവ് ഉണ്ടെന്ന് ആയിരിക്കുന്നു. ആ ഉത്തരവിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഒരു പട്ടയം ഇഷ്യൂ ചെയ്യുമ്പോഴും അങ്ങനെ ഒരു തുക കളക്ട് ചെയ്തിട്ടില്ല. കളക്ട് ചെയ്തിട്ടില്ല എന്ന് സർക്കാർ തന്നെ പറയുന്നു. ആ കളക്ട് ചെയ്തിട്ടില്ലാത്ത അതേ മരങ്ങൾ, അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, അതേ മരങ്ങൾ വെട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിന് അവസരം ഒരുക്കാൻ ഒരു 100 ദിവസം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ 100 ദിവസം ഉണ്ടാക്കി കൊടുക്കുകയും അവിടെ നിന്ന് പിന്നെ അതിനുശേഷം 100 ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് വിഡ്രോ ചെയ്തപ്പം എടുത്ത കാര്യം തീരുന്നു. അപ്പോൾ എടുത്ത മരം എന്ത് ചെയ്യും? കൊണ്ടു. അതാണ് സി ആർ തീരാണ്ട് പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ ചെയ്ത എല്ലാ ആക്ഷനും ലീഗലായി മാറുവാണ്. അതിൻ്റെ പേരിൽ ആർക്കെതിരെ നടപടിയെടുക്കുക? കാരണം അതൊരു ഗവൺമെൻറ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടുകയാണ്. ആ പണിക്ക് ഇതൊന്നുമില്ല, ഈ ഗവൺമെൻറ് ഓർഡർ ഒന്നുമില്ല. പിന്നെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞതുപോലെ 2005 മാണി സാറിൻ്റെ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പ്രൊട്ടക്ഷനിൽ അങ്ങ് വെട്ടിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് വെട്ടുവാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ ആ നിയമം തന്നെ അവർക്കെതിരെ നിൽക്കുമായിരുന്നു. ആ നിയമപ്രകാരം അവർക്കെതിരെ നടപടിയെടുക്കാമായിരുന്നു. നടപടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കി വെച്ചിട്ട് ഇപ്പം ബഹളം വെച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പം ഇത്, അതായത് വനം കൊള്ള നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതൊക്കെ കൊള്ളയടിക്കപ്പെട്ടു നമ്മൾ നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ, ഇങ്ങനെ നമ്മൾ മന്ത്രിമാരെ ടോട്ടൽ ഷഫിള് ചെയ്തിട്ട് മുഖ്യമന്ത്രി മാത്രമായിരിക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം അങ്ങനൊരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ആവശ്യപ്പെടുമായിരുന്നു, മന്ത്രിക്കെതിരെയുള്ള രാജി ആവശ്യപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി. കാരണം കാര്യം വളരെ പേറ്റൻ്റ് ആണ്. മന്ത്രിമാർ എന്തുകൊണ്ടായിരിക്കും ഇത് ക്യാബിനറ്റ് വെച്ചിട്ടുണ്ടോ? ഈ രണ്ട് വകുപ്പുകൾ ചേർന്നിറക്കുന്ന ഒരു കാര്യം ക്യാബിനറ്റിൽ വെക്കണ്ടേ? എന്തുകൊണ്ടായാലും ലോയിലേക്ക് പോകാത്ത, അവർ ഇൻ്റർപ്രറ്റ് ചെയ്തില്ലേ? സെക്ഷൻ 22 ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടില്ല അതിനകത്ത്. ആ ഇൻ്റർപ്രറ്റേഷൻ ഒരു ഉദ്യോഗസ്ഥരിലിരുന്നാണോ ചെയ്യേണ്ടത്? ലോ ഡിപ്പാർട്ട്മെൻ്റ് ഒപ്പീനിയൻ എടുക്കണ്ടേ? ആ ഞാൻ ആ ഡോക്യുമെൻ്റ് എനിക്കൊന്നൊന്ന് പെറൂസ് ചെയ്യാൻ പറ്റി. അതിനകത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും കുറേ എഴുതിയിട്ടുണ്ട്, നെഗറ്റീവ് കുറേ എഴുതിയിട്ടുണ്ട്. അത് മൊത്തം എടുത്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ കാര്യങ്ങൾ കുഴയും.